പണ്ട് ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ വരാൻ നേരത്തെ എൻ്റെ ഗ്രാൻഡ് മദർ എപ്പോഴും ഇങ്ങനെ ചെടിയൊക്കെ നടുന്ന ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കും, എന്തിനാണ് ഈ ചെടിയൊക്കെ നടുന്നത്, ഭയങ്കര കഷ്ടപ്പാടുള്ള ജോലിയല്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്ക് ഒരു ചെടി തന്നു, കുഞ്ഞു ചെടിയായിരുന്നു, അത് ഞാൻ കൊണ്ട് കുഴിച്ചു വെച്ചു. അപ്പം പിന്നെ പക്ഷേ പിറ്റേന്ന് മുതൽ ഞാൻ രാവിലെ എണീറ്റ പിന്നെ എൻ്റെ മൈൻഡ് ഫുൾ ഓഫ് ഒരു കാര്യമായിരിക്കും, ഫസ്റ്റ് ആയിട്ടൊരു കാര്യമായിരിക്കും വരുന്ന, ഈ ചെടി വലുതായോ, അതിൻ്റെ അത് പൂവെളുത്തോ കാകെളുത്തോ, ഇതൊക്കെ ആയിരിക്കും. അപ്പം എൻ്റെ ഒരു ചെറിയ ഒരു ഗാർഡനിങ് ഒന്ന് നമുക്ക് നോക്കിയാലോ, ഒന്ന് പരിചയപ്പെടാം. ലെറ്റ്സ് ഗോ ടു ദ ഗാർഡൻ. ഇനി എൻ്റെ ചെറിയ ഗാർഡൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇതാണ് മണി പ്ലാന്റ്, എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് ഞങ്ങൾ ചെറിയ ബോട്ടിൽസ് മേടിച്ചിട്ട് ഇതുപോലെ വള്ളി വെച്ച് ഒന്ന് ഞങ്ങൾ തന്നെ കെട്ടിയെടുത്തതാണ്. ഇതെങ്ങനെയാണ് കിട്ടുന്നത് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് മൂന്ന് മണി പ്ലാന്റ് ആണ്. പിന്നെ ഇവിടെ ലക്കി ബാമ്പു ഉണ്ട്. ലക്കി ബാമ്പു ആദ്യമേ ചെറിയൊരു ഇത് മേടിച്ചിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുവായിരുന്നു ഒരു മാസം. അത് കഴിഞ്ഞ് ഇപ്പൊ 6-7 മാസം ആയിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിലെത്തിയിട്ട്. ഇത് ഇതാണ് നമ്മുടെ സ്പൈഡർ പ്ലാന്റ്. ഇതും നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ്. ഇതും സ്പൈഡർ പ്ലാന്റ് തന്നെയാണ്. പിന്നെ ഇതൊരു വെറൈറ്റി ടൈപ്പ് ലക്കി എന്തോ ഇത് മണി പ്ലാന്റ് ആണ്. പിന്നെ ഇവിടെ അഗ്ലോണിമ ഉണ്ട്. ഇത് അഗ്ലോണിമ, ഇതൊരു ടൈപ്പ് കണ്ണാടി ചെടിയാണ്. പിന്നെ ഇവിടെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. ഈ സ്നേക്ക് പ്ലാന്റ് ലീഫ് വെച്ചാണ് വെളുപ്പിക്കുന്നത്. പിന്നെ ഇവിടെ ഇതും ഒരു ടൈപ്പ് അഗ്ലോണിമയാണ്. പിന്നെ ഇവിടെ കുറെ ചെടികളൊക്കെ ഉണ്ട്. അതിന്റെ പേര് എനിക്കറിയത്തില്ല. നമുക്ക് കൃഷിപ്പാട പദ്ധതിയിൽ നിന്ന് കിട്ടിയ വെണ്ടയുടെ വിത്ത് നമ്മൾ വെളുപ്പിച്ചതാണ്. വെണ്ടയൊക്കെ വെളുത്തിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റ് ആണുള്ളത്. ഇതൊരു പൂവിന്റെ ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് നേരത്തെ കാണിച്ച പോലത്തെ ഒരു പൂവിന്റെ. പിന്നെ ഇവിടെ കുറെ ചെടികളുണ്ട്. ഇതൊരു കണ്ണാടി ചെടി. ഈ ഒരു ടൈപ്പ് കണ്ണാടി ചെടി പോയിട്ടതാണ്. പിന്നെ ഇവിടെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. ഇവിടെ പിന്നെ കുറച്ച് ചെടികളുണ്ട്. അത് എനിക്ക് വെർട്ടിക്കൽ ഗാർഡന് വേണ്ടി ഞാൻ വെച്ചിരിക്കുകയാണ്. ആ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ ഒരു വെണ്ടയും കൂടെ ഉണ്ട്. പിന്നെ ബൊഗെയ്ൻവില്ല ഉണ്ട്. ഇത് നേരത്തെ കുഞ്ഞായിരുന്നതായിരുന്നു. കുഞ്ഞായിരുന്നപ്പോ ഒരു കമ്പ് കൊണ്ട് വെച്ചതാണ്. അപ്പൊ ഇപ്പൊ വലുതായിട്ടുണ്ട്. അവിടെ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. അപ്പം ഇവിടെ പിങ്ക് റോസ ഉണ്ട്. പിന്നെ അവിടെ ഒരു വൈറ്റ് റോസ. പിന്നെ ഒരു കണ്ണാടി ചെടിയും കൂടെ ഉണ്ട്. പിന്നെ അപ്പൊ എന്റെ കയ്യിൽ ഇവിടെ ഒരു 10 മണി ഉണ്ട്. അതുപോലത്തെ ഇവിടെ കുറെ കളർ ഉണ്ട്. ഇവിടെ ഒന്നും ഉണ്ട്. നമ്മുടെ വീട്ടില് കുറെ മെഡിസിനൽ ചെടികളും ഉണ്ട്. ഞാൻ വെച്ചാ ഇവിടെ അലോവേറ ഉണ്ട്. അലോവേറയാണ്. പിന്നെ കറിവേപ്പില മെയിൻ ആയിട്ടുള്ളതാണ്. എന്താ ഇവിടെ നമ്മുടെ കറിവേപ്പില ഉണ്ട്. അതുപോലെ കുറെ മെഡിസിനൽ ചെടികളൊക്കെ ഉണ്ട്. ഇത് ബൊഗെയ്ൻവില്ലയാണ്. നമ്മൾ ഇതിന് വെള്ളം ഒഴിക്കുമ്പം ഇതിന്റെ ഇലയിൽ ഒട്ടും തന്നെ, അതായത് ഇതിന്റെ വേരിൽ മാത്രമായിട്ട് വെള്ളം ഒഴിക്കാൻ സൂക്ഷിക്കണം. എല്ലാവരും വീട്ടിൽ കാണും. എല്ലാവരും ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാല് ഇല നനഞ്ഞാൽ ഇതിന്റെ അത് പൂ എടുക്കത്തില്ല. അതുപോലെ ഇതിന് വളരണമെങ്കിൽ അത്യാവശ്യം വെയിലും ഇച്ചിരി തണലും വേണ്ടതാണ്. ഇവിടെ നമ്മളൊരു മാവ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പേരയും പിന്നെ അവിടെ ഒരു സപ്പോർട്ടയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കണ്ണാടി ചെടി ഉണ്ട്. ബൊഗെയ്ൻവില്ലയാണ്. ഇതെന്റെ താമര വളർത്താനുള്ള ഒരു ശ്രമമാണ്. അപ്പൊ സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്, ഇതെങ്ങനെയാണ് ഞാൻ വളർത്തിയെന്നൊന്ന് പറഞ്ഞു തരാം. താമരയുടെ വിത്ത് മേടിക്കാൻ കിട്ടും. അത് കാൽ ഭാഗമൊന്ന് മുറിച്ചെടുത്തിട്ട് കുറച്ചാൾ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അത് തന്നെ എടുത്തോളൂ. ഇല വരുമ്പോൾ വലിയൊരു ബേസനിലോട്ട് വല്ലതും മാറ്റി വെച്ചിട്ട് ഇതുപോലത്തെ ഒരു വലിയ ഇതിലോട്ടാക്കണം. കുറച്ചും കൂടെ കഴിയുമ്പോൾ വേര് എളുക്കുമ്പോൾ വലിയൊരു ബേസനിൽ ഫസ്റ്റ് മണ്ണിട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് കുഴിച്ച് വെക്കണം. എന്നിട്ട് ചാണകപ്പൊടി ഇട്ടിട്ട് കുറച്ച് മെറ്റലിട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണിത്. അങ്ങനെയാണ് ഇത് കിളിപ്പിക്കേണ്ടത്. ഇതാണ് എൻ്റെ ചെറിയൊരു ഗാർഡൻ. ഇനി നമ്മൾ വെജിറ്റബിൾ ഗാർഡൻ ചെയ്യുന്നുണ്ട്. ചെയ്യുമ്പോൾ വീഡിയോ തീർച്ചയായിട്ടും ഇടാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.
ശ്രീ ശ്രീ.